നമസ്കാരം പ്രൗഢിയുടെയും വലിപ്പത്തിൻ്റെയും ആശയഗാംഭീര്യതയുടെയും പൂർണ്ണതയാണ് മലയാളിക്ക് ആന ആ വികാരത്തിന് ചാരുതയേകുന്ന സൂര്യവുഡ് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകം തുറന്ന് ഞങ്ങളെത്തുമ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഉത്സവപ്പറമ്പിലെത്തുന്ന ആബാലവൃതം ജനങ്ങളുടെയും മനസ്സിൽ പുളകമുത്തുകൾ വാരിവിതറുന്നവരാണ് ഒരു ഗജകേസരി ഇതിഹാസങ്ങളും ഇത്തരത്തിൽ ആനപ്രേമം സിരകളിലലിഞ്ഞ ഒരു ജനതയ്ക്ക് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ആനപ്രേമികളുടെ അഭിമാന കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ പുത്തൻകുളം എന്ന കൊച്ചുഗ്രാമം പ്രകൃതി അതിൻ്റെ ദൃശ്യഭംഗി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ പുണ്യഭൂമി വയലേലകളുടെ പച്ചപ്പിൽ നിറഞ്ഞൊഴുകുന്ന കൈത്തോടുകളുടെ പാടവരമ്പത്ത് കളിയാടി നിൽക്കുന്ന ഗജസൗകുമാര്യങ്ങൾ ഈ ഗ്രാമത്തിന്റെ മനോഹാരിത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ആനക്കേരളത്തിൽ ഇന്ന് നിലകൊള്ളുന്ന നിരവധി ഗജവീരന്മാർ ഈ നാടിൻ്റെ കുളിർക്കാറ്റേറ്റ് പോയവരാണ് അത്രമേൽ വലുതാണ് ഈ ആനക്കേരളത്തിന് പുത്തൻകുളം ഗ്രാമം നൽകിയ സംഭാവനയും ഈ ആനഗ്രാമത്തിലെ സുന്ദരനായ ഒരു കൊമ്പനാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് പുത്തൻകുളം ഉണ്ണിമങ്ങാട് തറവാട്ടിലെ മാനസപുത്രനായ ഗണപതി ഉണ്ണിമങ്ങാട് ഗണപതി ആനകളാൽ സമ്പന്നമായ പൂതക്കുളം പഞ്ചായത്തിലെ പുത്തൻകുളം പ്രദേശത്ത് മാത്രം നാൽപ്പതോളം ആനകളുണ്ടെന്നത് നാം ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഉണ്ണിമങ്ങാട് തറവാടിന് പുറമെ തടത്താവിള പിച്ചിയിൽ മോളി നിവാസ് ചിറക്കിര തുടങ്ങി തറവാടുകളും ആനകളാൽ പ്രൗഢി നേടിയെടുത്ത തറവാടുകളാണ് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ഉണ്ണിമങ്ങാട് തറവാട്ടിലെ അന്നത്തെ കാരണവരായ പുത്തൻകുളം വിശ്വംഭരനാണ് ഒരു പിടിയാനയെ സ്വന്തമാക്കി ഈ തറവാടിന്റെ ആന പരിപാലനത്തിന് തുടക്കമിടുന്നത് ഇന്നിപ്പോൾ ഈ തറവാട്ടിലെ മൂന്ന് സഹോദരന്മാർക്കായി പതിനേഴ് ആനകൾ സ്വന്തമായുണ്ട് പുത്തൻകുളം ഷാജിയാണ് ആസാമിൽ നിന്നും ഗണപതിയെ കേരള നാട്ടിലെത്തിക്കുന്നത് നാട്ടിലെത്തിച്ചതും സഹോദരനായ സജിയുടെ ഭാര്യ രശ്മി ഈ കൊമ്പനെ സ്വന്തമാക്കുകയായിരുന്നു ചെറുപ്പം മുതൽക്കേ ആനപ്രേമം നെഞ്ചേറ്റി നടക്കുന്ന രശ്മിക്ക് ഈ കൊമ്പനെ കണ്ട മാത്രയിൽ തന്നെ വല്ലാത്ത ഒരു അടുപ്പം തോന്നുകയായിരുന്നു അതുകൊണ്ട് തന്നെയാകണം ഈ തറവാട്ടിലെത്തിയതു മുതൽ ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും രശ്മി തന്നെയാണ് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള ഒരു ഗ്രാമമാണ് ഇത് ഈ പുത്തൻകുളം അപ്പോൾ എന്താണ് ഈ ഗ്രാമത്തിന് ഇങ്ങനെ ഇത്ര വലിയൊരു ആനപ്രേമം ഉള്ള ഒരു കാര്യം അപ്പോൾ ഒരിക്കൽ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ അവരെല്ലാം കൂട്ടുകാരുമൊത്ത് ഇരുന്നപ്പോൾ അതുവഴി ഒരു ഗിരിജ എന്ന പേരുള്ളൊരു ആന നടന്നു പോയി അപ്പം വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സ് വെറുതെ ഇങ്ങനെ ചോദിച്ചു ഈ ആനയെ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അന്നേരം പിന്നെ ഫാദറിൻ്റെ പറഞ്ഞു ആ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഈ ആനയുടെ വീട്ടിലെ ഇവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയിട്ട് ആ ആനയെ കച്ചവടം ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അതാണ് ആദ്യമായിട്ട് ഈ പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആനയെ വന്ന ചരിത്രം അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം ആനകളുണ്ട് ആ കൂട്ടിൽ തന്നെ മിടുക്കനായ സ്വന്തമാക്കാൻ സാധിച്ചു അതിലുള്ള ഞങ്ങൾക്ക് വേറെ ആനകൾ ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും അടുപ്പവും ഇതുമുള്ളത് ഗണപതിയോട് തന്നെയാണ് ബാക്കിയുള്ള ആനകളുടെ അടുത്തൊന്നും അങ്ങനെ എന്നെ അധികം പോകാനൊന്നും അനുവദിക്കാറില്ല പക്ഷേ ഗണപതി എന്ന് പറയുന്ന ഈ ആനയുടെ അടുത്ത് എപ്പോഴും വേണമെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വഭാവം ആ സ്വഭാവവും ആ ആനയ്ക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് ആനയോടും അങ്ങനെ എത്ര എളുപ്പം അധികം അടുപ്പമുണ്ട് നല്ല ഒരു സ്വഭാവമാണ് ഇപ്പം എഴുന്നള്ളത്തിനൊക്കെ പോയാൽ തന്നെ ഒരു വർഷം പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ ഈ ആന തന്നെ വേണം വേണമെന്നും പറഞ്ഞ് നേരത്തെ അടുത്ത വർഷത്തേക്കും കൂടെ ഇതിനെ തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് നിർത്തുകയും മത്സരമാണ് ഇപ്പം ഒരു ആനയെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നും പറഞ്ഞ് കൂടുതൽ പിന്നെ പ്രോഗ്രാംസ് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ ഫാൻസുകാർ തന്നെ ഗണപതിക്ക് കൂടുതൽ പ്രോഗ്രാം കിട്ടാനാണ് അവർ നോക്കുന്നത് അങ്ങനെ ഒരുപാട് ആ ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു വർഷം ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കും എല്ലാം ഗണപതിയോടൊരു പ്രത്യേക താല്പര്യമാണ് മറ്റാർക്കും അങ്ങനെ അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങളുടെ തറവാട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം ഒരു ഒരു ആന ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത് നിങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്താണ് ആ ഒരു കാഴ്ചയും ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ഒരു ആനയായിരുന്നു ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഷാഹി ചേട്ടൻ്റെ ആനയായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആന ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് ആനയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചേട്ടൻ കൊണ്ടുവന്ന ആനയാണ് ഇവിടെ വന്ന് അതിവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി ശിവൻ എന്നായിരുന്നു കുഞ്ഞിൻ്റെ പേര് ചേട്ടൻ സ്വന്തം പോലെ വളർത്തിയ ഒരു ആനയാണ് കണ്ണൻ അപ്പു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ലക്ഷ്മി തുടങ്ങിയ ആനകൾ ഇവിടത്തെ സ്നേഹപരിലാളനം അനുഭവിച്ചറിഞ്ഞ് നിലകൊള്ളുന്നവരാണെങ്കിലും ഗണപതിയോട് ഒരു പ്രത്യേക താല്പര്യമാണ് ഈ കുടുംബത്തിന് ഗണപതിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നത് ഇവരുടെ സ്നേഹപ്രകടനങ്ങളിൽ നിന്നും ഏവർക്കും വായിച്ചെടുക്കാവുന്നതാണ് എവിടെയെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് നടക്കുവാനിറങ്ങുകയാണെങ്കിലും ശരി വീടിന് സമീപത്തു കൂടെ പോകുകയാണെങ്കിൽ വീട്ടിലേക്ക് ഓടിക്കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിച്ച് മടങ്ങൂ എന്നത് ഗണപതിയും കുടുംബവുമായുള്ള ആത്മബന്ധം വിളിച്ചോതുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല ഇത്ര ആനകൾ ഇവിടെയുണ്ടെങ്കിലും മക്കളായ ശ്രീലക്ഷ്മിക്കും ശരത് കൃഷ്ണയ്ക്കുമെല്ലാം ഗണപതിയോടുള്ള താൽപ്പര്യം മറ്റ് ആനകളോടില്ല എന്നതും ഇവനെ മറ്റു കൊമ്പന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു നാൽപ്പത്തിരണ്ടുകാരനായ ഗണപതിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്തെന്നാൽ ഈ മുന്നഴക് തന്നെയാണ് കവലിച്ച് എടുത്ത കൊമ്പ് പതിനെട്ട് നഗങ്ങൾ ഉയർന്ന തലക്കുന്നി ഉറച്ച നടയമരങ്ങൾ വലിയ ചെവികൾ തേൻ നിറമാർന്ന കണ്ണുകൾ നല്ല മതഗിരികൾ തുടങ്ങി ഏതൊരാളെയും തൻ്റെ സൗന്ദര്യ ആരാധകനാക്കാൻ തക്ക ഗജ സൗകുമാര്യത്തിനുടമ കൂടിയാണ് നമ്മുടെ ഗണപതി എഴുന്നള്ളിപ്പ് ചിട്ടവട്ടങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഗണപതി എഴുന്നള്ളിപ്പിന് പോകേണ്ട തൻ്റെ ലോറി വന്നാൽ പിന്നെ അതിൽ ഓടിക്കയറുന്ന കാഴ്ച ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് അവിടെ എത്തി തലേക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആളാകെ ഒന്നു മാറും പിന്നെ ആ എഴുന്നള്ളിപ്പ് ഭംഗിയാക്കിയ ശേഷമേ മറ്റെന്തുമുള്ളൂ എന്ന പ്രത്യേകതയാണ് സ്ഥിരമായി ഒരേ സ്ഥലത്ത് എഴുന്നള്ളിപ്പിക്കുന്നതിനായി ഏവരും ഇവനെ തേടിയെത്തുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവന് എന്ന് പേരിട്ടത് യൂട്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ വിശന്നാൽ പിന്നെ ഇവന് കണ്ണ് കാണില്ല പട്ടതിറന്നാൽ അടുത്തുള്ളതെല്ലാം വാരി തിന്നും ഇവൻ്റെ കുസൃതി നിറഞ്ഞ ഒരു സ്വഭാവമായി ഈ നാട്ടുകാർ പറയുന്നത് ഇതാണ് കാണാം ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തലയെടുപ്പും ഗാംഭീര്യവും കൊണ്ട് വലുതാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് മനസ്സാണിവന് ഒരു ചെറിയ കുട്ടി വന്ന് പറഞ്ഞാൽ പോലും ഇവനനുസരിക്കും അവരോടൊപ്പം കൂടെ ചെല്ലും അതുതന്നെയാണ് ഈ നാട്ടുകാർക്ക് ഇവനെ ഇത്രയധികം ഇഷ്ടം കാണാം ഗണപതിയുടെ കൂടുതൽ വിശേഷങ്ങൾ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം കുളത്തൂർ കോലത്തുക്കര ഹരിപ്പാട് തൃക്കുന്നപ്പുഴപൂരം ആനയടി കൊല്ലംപൂരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്ഥിരസാന്നിധ്യമാണ് നമ്മുടെ ഗണപതി പലയിടങ്ങളിലും ഒന്നിൽ കൂടുതൽ ആനകളെ വേണമെങ്കിൽ ഗണപതിയുടെ കൂടെയുള്ള കൊമ്പന്മാരെ വിട്ടുതരണമെന്ന ആവശ്യവുമായി എത്തുന്നവരും നിരവധിയാണ് ആനക്കേരളത്തിൻ്റെ നടുത്തളത്തിലേക്ക് നല്ല എണ്ണം പറഞ്ഞ കൊമ്പന്മാരെ സംഭാവന ചെയ്ത ഒരു തറവാടിൻ്റെ ഇപ്പോഴത്തെ താരമായി കളം നിറഞ്ഞാടുകയാണ് ഉണ്ണിമങ്ങാട് ഗണപതി എന്ന ഈ കരിവീരസുന്ദരൻ തനിക്ക് കൈമുതലായി സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഈ മുന്നഴകും കൊഴുത്തുരുണ്ട ശരീരവും ശാന്ത സ്വഭാവവും കൊണ്ട് എത്ര വലിയ കൊമ്പന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പായാലും ഒരു കൂട്ടം ജനതയുടെ ശ്രദ്ധ തന്നിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിൽ പ്രത്യേക ഒരു വൈഭവമുണ്ട് നമ്മുടെ ഈ ഗണപതിക്ക് പിന്നെ പാപ്പാന്മാർക്ക് ഇവനെ വടികൊണ്ട് ഒന്ന് തൊടേണ്ടി പോലും വന്നിട്ടില്ല കാരണം അനുസരണക്കേടുകൾ ഒന്നും കാണിക്കാറില്ലെങ്കിലും പുള്ളിക്കാരന് വടി കാണുന്നതേ പേടിയാണ് അതുകൊണ്ട് പാപ്പാൻമാർക്ക് ഇവൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനുമില്ല രണ്ട് വിഷ്ണുമാർ ചേർന്നാണ് ഈ ഗണപതിയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഒന്നാം പാപ്പാൻ പള്ളിൽ സ്വദേശിയായ വിഷ്ണുവും രണ്ടാമൻ പുത്തൻകുളം സ്വദേശി വിഷ്ണുവും എല്ലാ ഭക്ഷണത്തോടും യാതൊരു അതൃപ്തിയും ഗണപതിക്കില്ല എങ്കിലും പനംപട്ടയാണ് ഇഷ്ടഭക്ഷണം പിന്നെ വർഷം തോറും മുടങ്ങാതെ നടത്തുന്ന ആയുർവേദ സുഖചികിത്സയും ഗണപതിയുടെ പാപ്പമാർക്കൊരു പ്രത്യേകതയുണ്ട് രണ്ടു പേരുടെയും പേര് വിഷ്ണു എന്നാണ് വിഷ്ണുവും ഗണപതിയും തമ്മിലുള്ളൊരു ആത്മബന്ധമാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുക ഞങ്ങൾ കണ്ടു ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചെയ്യാനോടൊപ്പം ഉണ്ട് എന്നാണ് ഇവൻ്റെ നീരുകാലം ചിങ്ങമാസം ചിങ്ങമാസത്തിലാണ് അപ്പോൾ ആ നീരുകാലത്ത് നമ്മൾ സാധുവാണെന്ന് വന്നപ്പോൾ വന്നപ്പോൾ മുതൽ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നീരു കാലത്ത് സ്വഭാവം എങ്ങനെയാണ് ശാന്തനാണ് ആലുവായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ശാന്തനായിട്ട് നമ്മക്കെല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം ചങ്ങലമാറാം കാര്യങ്ങളെല്ലാം ചെയ്യാം ശാന്തലാണ് പുറമേ നിന്ന് ആരെങ്കിലും എത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ ശാന്തലാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവർക്കും എന്തും കൊടുക്കാതിരിക്കുക എല്ലാം ചെയ്യാം നീരുകാലത്തായാലും മറ്റുള്ള ആനകളെ പോലെ എല്ലാം സാധുവാണ് വേറെ സാധുമാണ് ആർക്കും ആണെങ്കിൽ സമയം വിലയെടുക്കുക എല്ലാം ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഇവ ഇത്രയും മിടുക്കനായ ആനയാണ് അപ്പോൾ ഉത്സവ പറമ്പുകളിൽ ഉനയും കൊണ്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചുറ്റും കൂടുന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും അടുത്ത് കൂടെ പഴം പേടിച്ചു കൊടുക്കുക എല്ലാം ശാന്താണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു മുന്നണമുള്ളതുകൊണ്ട് നല്ല എഴുന്നേൽപ്പ് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എല്ലാവർക്കും ഭയങ്കര കാര്യങ്ങൾ ഏത് നാട്ടിൽ പോയാലും പത്ത് പേര് കൂടെ വന്ന് ഇവരെ കാണുകയും എടുക്കുകയും എല്ലാം വന്നു പിന്നെ ഇയാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും ഏത് പൂരപ്പറമ്പിൽ പോയാലും പത്ത് പേര് വന്ന് കാണുകയും എടുക്കുകയും ഫോട്ടോ എടുക്കാൻ എല്ലാവരും വരും ഇയാൾക്ക് മറ്റായിട്ട് വേറെ ആളുകളെ പോലെ ചെയ്യാൻ ഒന്നും ചാടണവളൊന്നുമില്ല ഇയാൾക്ക് ഒരാളെ ചിട്ടവട്ടങ്ങൾ ഓരോ വർഷം പിന്നിടുമ്പോഴും ഉത്സവങ്ങൾ കൂടി വരുന്ന നമ്മുടെ ഈ ഉത്സവ കേരളത്തിൽ ഉണ്ണിമങ്ങാട് ഗണപതി എന്ന ഈ ഗജസുന്ദരനും ആരാധകരുടെ എണ്ണം ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഓരോ ആനപ്രേമിക്കും കാണാനാവുന്നത് ഇത് ഇവന്റെ ഈ സൗന്ദര്യത്തിന് കിട്ടുന്ന അംഗീകാരമായാണ് ഇവന്റെ ആരാധകർ നോക്കിക്കാണുന്നതും ഉണ്ണിമങ്ങാട് ഗണപതി എന്ന ഈ ഗജസുമുഖൻ വാനോളമുയർന്ന് നിൽക്കുന്ന തൻ്റെ തറവാട്ടുപേരിന് യാതൊരു കോട്ടവും വരുത്താതെ പൂരനഗരികളിൽ നിന്നും പൂര പ്രയാണം തുടരുകയാണ് ആളും ആരവങ്ങളും ആർപ്പുവിളികളുമായി വരവേൽക്കുന്ന ആരാധക മനസ്സുകളിൽ ആവേശം നിറച്ചുകൊണ്ട് ഉണ്ണിമങ്ങാട് ഗണപതി നവ്യസരണികളിലൂടെയുള്ള തന്റെ യാത്ര തുടരുകയാണ് ഉത്സവ പറമ്പുകളിൽ അണിനിരന്ന ഗജനിരയിൽ നിന്നും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഈ കരിവീരക്കേസരി ആനയെന്ന് പറഞ്ഞാലേ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് അപ്പോൾ ഇത്രയധികം ആനകളുള്ളൊരു നാട് എത്ര ഐശ്വര്യപൂരിതമായിരിക്കും ആ നാടിൻ്റെ സുവർണ കിരീടത്തിലെ വൈഡൂര്യ മുത്താണ് മാതങ്ക കേസരി പുത്തംകുളം ഉണ്ണിമങ്ങാട് ഗണപതി അവൻ്റെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഇവിടെ തിരശ്ശീല വീഴുന്നു സൂര്യവുഡ് ആനപ്പെരുമയിൽ മറ്റൊരു ഗവൺമെൻ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും കാത്തിരിക്കുക